അന്നൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോയിട്ടില്ല. അപ്പോൾ കുറേ നാളൊന്നും ഞാൻ ഫേസ് കാട്ടാറില്ല, പക്ഷെ ഇപ്പോൾ കാട്ടുകാരണം. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗാർഡൻ ടൂറാണ്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് കാട്ടുകാരുണ്ട്, അതുകൊണ്ട് തന്നെ എത്ര ചെടി ഉണ്ട്, അത്യാവശ്യം ചെടിയൊക്കെ ഉണ്ട് വീട്ടിൽ. പക്ഷെ ഇത് വലുതായി തന്നെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് മുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് പക്ഷേ അധികം വലുതായിട്ടില്ല. ലോക്ക്ഡൗണിലാണ് കുറേ ചെടി നട്ടത്. ഇപ്പോൾ ഈ കാണുന്നതിൽ മുക്കാൽ ഭാഗവും ലോക്ക്ഡൗൺ കാലത്താണ് ചെയ്തത്. അത്യാവശ്യം പിന്നെ ഒരു കാര്യം എൻ്റെ ഇടയ്ക്കില്ല, അത് എൻ്റെ വീടല്ലോ മഴയെ നടക്കുന്നത്. മഴ ആയതുകൊണ്ട് വെണ്ടി മറന്നിട്ടുണ്ട്, മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് വെണ്ടി മറന്നിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം, ചെടിയിൽ തുടങ്ങാം. ഇവിടെ കോർണറല്ല ആദ്യം വെച്ചിരിക്കുന്നത് തുളസി ചെടിയാണ്. തുളസി മേളിൽ ഇരുന്നതാണ്. പിന്നെ അത് ചീഞ്ഞു തുടങ്ങിയപ്പോഴേക്കും, അതായത് മണ്ണിൽ നട്ട അത്രയൊന്നും ചട്ടിയിൽ നട്ട അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ നട്ടൊന്നും തുളസി പിടിക്കില്ല. അതിൽ മണ്ണിൽ നിന്നാണ് കൂടുതൽ ഒരു എനർജറ്റിക് നാച്ചുറൽ ഫീലിങ്സ് തോന്നാ. ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ മൺചട്ടിയിലൊക്കെ നന്നാണ് നല്ലത്. ഇവിടെ ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ കന്നാസ് ഉണ്ടോ, കന്നാസിലാണ് നട്ടു വെച്ചിരുന്നത്. അപ്പോൾ തുളസിയായി നിൽക്കുന്നു ഇവിടെ. പിന്നെ ഇത് സിംഗോണിയുണ്ട്, കുറേ വെറൈറ്റി മൂൺ ലൈറ്റ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ആഡ് ചെയ്യാം. ഇവിടെ അരേലിയ, പിന്നെ പോത്തോസിൻ്റെ മണി പ്ലാന്റ് പോത്തോസാണ്. അത് നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കഴിഞ്ഞ മാസം ജൂലൈ ആ സമയത്ത് നിങ്ങൾ വച്ചു. പിന്നെ ഇത് വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ളൂ. ഇത് വേറെ സ്പ്രെഡ് പ്ലാന്റിൽ നിന്ന് പറിച്ച് നട്ടതാണ് ഈ കൊടത്തിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിലത്തെ മതിലാണ്, വെജി മോഡലാണ്. സൈഡ് വെച്ചിരുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ഒരു സ്റ്റാൻഡ് ഇരിപ്പുണ്ട്, രണ്ട് സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. ഇത് വീട്ടിൽ നിന്ന് പലക, വീട്ടിലുണ്ടായിട്ട് കൊണ്ടുവന്നാണ് അമ്മയുടെ വീട്ടിൽ. പറയാം ഇത് സ്നേക്ക് പ്ലാന്റ്, റിയൽ പേര് നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഇത് സ്നേക്ക് പ്ലാന്റ്. നെക്സ്റ്റ് നമ്മുടെ സിംഗോണി. സിംഗോണിത്തിൽ ഉണ്ട് ഒരു വലിയ ഓട്ട. ഈ വലിയ ഓട്ട വന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ഒച്ച് ഇവിടെ വെച്ചിരുന്ന ചെടികളിൽ പെപ്രോമിയ അങ്ങനെ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ കൂടെ നിന്നപ്പോൾ അങ്ങനെ വന്നതാണ്. ഈ ചെടിയിലൂടെ നിന്നപ്പോഴാണ് വന്നത്. ഇനി ഇവിടെ പറയുന്നത് സ്പൈഡർ പ്ലാന്റ്. ഇതിൽ നിന്നാണ് ഞാൻ മാറ്റിയത്. നല്ല പൊടിച്ചാൽ നല്ല രസമാണ് കാണാൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ സ്പൈഡർ പ്ലാന്റ്. സ്പൈഡർ പ്ലാന്റ് ഉണ്ട്, സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അങ്ങനെ ജീവികളുടെ പേരും പിന്നെ ആണുങ്ങളുടെ പേരും. നല്ല രസമാണ്. പിന്നെ ഇത് പീസ് ലില്ലി. ഇതിൽ ഒരു പ്രാവശ്യം പൂണ്ടായിട്ടുള്ളത് കൊണ്ടുവന്നിട്ട് അത് നാളൊന്നും ആയിട്ടില്ല, ഏകദേശം 1-2 വർഷം അന്നത്തോളം ആയിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഞങ്ങൾ വേണമെങ്കിൽ മരുന്നൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് ആൾക്കാർ. ഇതിൽ ഞങ്ങൾ മരുന്നൊന്നും വയ്ക്കാറില്ല, നാച്ചുറലായിട്ട് നിൽക്കുന്നതാണ്. അധികം വെയിലത്തോ അധികം മഴയത്തൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ സൺസൈഡിൽ വെച്ചതായിരുന്നു. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ, സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചു. അടുത്തതാണ് സിസി പ്ലാന്റിൻ്റെ ഒരു ഇനത്തിൽപ്പെടുന്നതാണ്. സിസി പ്ലാന്റ് അകത്ത് വെക്കാം. ഇതിപ്പോൾ ഞങ്ങൾ പിടിക്കാൻ വേണ്ടി, ഒന്നുകൂടി നല്ലോണം പിടിക്കാൻ വേണ്ടി ഇവിടെ വെച്ചേക്കണം. മേടിച്ചിട്ട് അധികം നല്ലതല്ല. പിന്നെ ഞാൻ ബേബി പ്ലാന്റ് ഞങ്ങൾ വിളിക്കേണ്ട ശരിക്കലത്തെ പേരെനിക്കറിയില്ല, റിയൽ നെയിം എനിക്കറിയില്ല. നെക്സ്റ്റ് വൺ ഇതും സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വേരൈറ്റിയാണ്. പിന്നെ ഈ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പീസ് ലില്ലി. ഈ പീസ് ലില്ലി നല്ല ചെടിയാണ്, നല്ല പ്ലാന്റാണ്. അത് കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നല്ല ഞാൻ ഇടയ്ക്ക് തുടക്കലൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ പൊടിയായിപ്പോൾ വലിച്ചെടുക്കാൻ പറ്റിയ ചെടിയാണ് ഈ പീസ് ലില്ലി. പിന്നെ ഇടയ്ക്ക് പാലൊക്കെ വെച്ച് തുടക്കം നല്ലതാണ്. അപ്പോൾ ഞാൻ പരീക്ഷ ആയതുകൊണ്ട് ഇടയ്ക്ക് ഭയങ്കര പരീക്ഷയായിരുന്നു, പരീക്ഷ എക്സാമൊക്കെ ആയതുകൊണ്ട്, എക്സാം പിന്നെ ഓണിങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ ഭയങ്കര ശ്രദ്ധയാണ് ചെടികൾ, വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പരീക്ഷയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മൂടാകെ മാറി.
ഒന്നും ചെയ്യാൻ ഒന്നായിരുന്നില്ല, ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ആ സമയങ്ങളായിരുന്നു കുറച്ചാണ് മുമ്പ് വരെ. ഇപ്പം ഫ്രീ ആയതുകൊണ്ട് അതായത് സെക്ഷൻ ഓണത്തിൻ്റെ ആ ഭാഗമൊക്കെ തീരാറായതുകൊണ്ട് അധികം സബ്ജക്റ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഫ്രീ ആണ്, അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നു. 4 മാസത്തിന് ശേഷമാണ് യൂട്യൂബൊക്കെ ചെയ്യണത്. ഓക്കെ, അടുത്തത് നമ്മുടെ സ്പൈഡർ പ്ലാൻ തന്നെ. ഇനി ഇത് മണി പ്ലാൻ്റെ, ഇത് അലക്കേഷ്യ പോള്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊണ്ടുവന്ന് കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ ഇല വന്നത്. നല്ല രസമാണ്, എന്ത് ഐ ലൈക്ക് ഉണ്ടോ. ഇതിൻ്റെ ലീവ്സിൽ എന്തോ ഒരു പ്രത്യേക എന്തോ ഗ്രാഫിക്സ്, ഭയങ്കര പ്രത്യേകത ബോർഡറുള്ളതുകൊണ്ടാണ് നല്ല രസമാണ്. ഇത് ഒരു ടൈപ്പ് ബാമ്പുവാണ്, എനിക്ക് പേരറിയില്ല. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഈ ഇത് ഞങ്ങൾ ബട്ടർഫ്ലൈ പ്ലാന്റിനെ വിളിക്കുന്നത്, പക്ഷെ ഈ ഇടയ്ക്ക് കിട്ടിയതായിരുന്നു പേര്. പക്ഷേ ഇപ്പോൾ അത് മറന്നുപോയി, കുറേ അങ്ങനെ മറന്നുപോയി. ചെടി പേര് കുറേ കഴിഞ്ഞപ്പോൾ ചെടി പേര് കുറേ അങ്ങോട്ട് മറന്നുപോയി. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ്. ഇതും പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി ഉണ്ട്. ആ വെറൈറ്റി വീട്ടിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇല മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഇവിടെ ചില ചെടി ഉണ്ടാകുന്നുണ്ടല്ല, പിടിക്കില്ല. അതൊരു ക്ലൈമാറ്റാണ് ഇവിടെ. മണി പ്ലാന്റ് അഡീനിയ, ഇവിടെ ഞങ്ങൾ എപ്പോഴും ചീത്ത പറയാൻ, കാരണം ഉണ്ടാവില്ലാത്തതുകൊണ്ട് പൂണ്ടത് തന്നെ പിടിപ്പോ ഇല വന്നു. പിന്നെ അത് ചീഞ്ഞു പോകണ്ട് ഉണ്ടോ. ഇത് സ്പൈഡർ പ്ലാന്റ്, സോറി ഇത് ആ സ്പൈഡർ പ്ലാന്റ്, ഇത് സ്നേക്ക് പ്ലാന്റ്. ഇത് ഫിലോഡെൻഡൻ ലെമൺ ലൈമ്. ഇതിൻ്റെ പേര് ഫിലോഡെൻഡൻ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയാറുണ്ട്, പിന്നെ അത് മറന്നുപോയി. ഇത് അരേലിയ, അരേലിയുടെ ധാരാളം വെറൈറ്റി വീട്ടിലുണ്ട്. അത് അതിനെക്കുറിച്ച് ഒരു ദിവസം ഒരു വ്ലോഗ് വീഡിയോ ചെയ്യാം. ഇതും ഒരു തരത്തിലുള്ള ഫിലോഡെൻഡൻ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കണ്ടോ വേറെ ഇൻ്റെ ഇനി വേറെ ഒരു ചട്ടിലും കൂടി ഇരിപ്പുന്നുണ്ട്. ഇത് രണ്ടിൻ്റെ പേരറിയില്ല, ഇത് ഇന്നാളെ നട്ടതേ ഉള്ളൂ, അധികം നാളായിട്ടില്ല നട്ടിട്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് കിടക്കുന്നുണ്ട്, പിന്നെ മേലിത്തെ നിലയിലായാലും ഹാങ്ങിങ് പ്ലാന്റ്സ് കുറേ കിടക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ദിവസം അടുത്ത ദിവസം ചെയ്യാം, അടുത്ത പ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ചെടിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത വീഡിയോസ് ഞാൻ പുതിയൊരു ഹാഷ്ടാഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടതറിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ അടുത്ത ദിവസം കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.